ജീവിതത്തിൽ നാം എല്ലാവരും സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു, ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ പ്രസന്നമാക്കുവാൻ വേണ്ടി ചെയ്യുന്നു. എന്നാൽ നമ്മൾ എന്തെല്ലാം പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ഇവരിൽ കൂടുതലും ആളുകൾ എപ്പോഴും ഒരു ചിന്തയിൽ വളരെയധികം വ്യസനിക്കുന്നു. അതെന്താണെന്നറിയാമോ? ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ എൻ്റെ ജീവിതമായി മാറുന്നില്ല എന്നുള്ളതാണ് ചിന്ത. എൻ്റെ പ്രവൃത്തികൾ ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ പുരോഗമനം കാണപ്പെടുന്നില്ല എന്ന് മാത്രം. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുകയും നമ്മുടെ മനസ്സിനെ പുതിയ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്നും സങ്കോചമുണ്ടാക്കി മനസ്സിനെ സ്തംഭിപ്പിക്കുകയും ചെയ്യും. ഇതൊരു ദുഃഖമായി പരിണമിക്കും. ആ ദുഃഖം നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടുമിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്തിലെ മഹാപുരുഷന്മാരെ കുറിച്ച്, ജീവിതത്തിൽ പലതും നേടിയെടുത്തവർ, അല്ലെങ്കിൽ ജീവിതം കൊണ്ട് ലോകത്തിന് തന്നെ ഉപകാരമുണ്ടാക്കിയവർ. അവരുടെ ജീവിതത്തിൽ അവർ നിറയെ പ്രയത്നിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്കും ധാരാളം സംഘർഷങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുമുണ്ട്. അവരുടെ പക്കലും നമുക്കുണ്ടായിരുന്ന അത്ര സമയം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ലോകത്തിൽ എന്ത് സാഹചര്യമാണോ നമുക്കെല്ലാം ഉള്ളത്, അതേ സാഹചര്യം തന്നെയാണ് അവർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ അവരും നമ്മളും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം, നമ്മൾ ചിന്തിച്ചതുപോലെയല്ല അവർ ചിന്തിച്ചത് എന്നാണ്. അവർ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചുകൊണ്ട് സമയം കളഞ്ഞതേയില്ല. അവർ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെയും ജീവിതത്തിലെ സംഘർഷങ്ങളെയും കണ്ട് പകച്ചു നിൽക്കുകയോ ദുഃഖിക്കുകയോ ചെയ്തില്ല. അവർ സംഘർഷങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള യോജനകൾ ഉണ്ടാക്കി. അവരുടെ പ്രയത്നങ്ങളിൽ എന്ത് പരിവർത്തനമാണ് കൊണ്ടുവരേണ്ടത്, ആ പരിവർത്തനങ്ങൾ കൊണ്ടുവന്നു. അത്തരത്തിൽ അവർ അവരുടെ ജീവിതം കൊണ്ട് എവിടെയും തോറ്റുകൊടുക്കാതെ സംഘർഷങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണെങ്കിലും പ്രവൃത്തിപഥത്തിൽ മുന്നേറുക തന്നെ ചെയ്തു. അവർ ദുഃഖിച്ചിരുന്നില്ല, അവർ മറ്റുള്ളവരുടെ ദുഃഖത്തിന് പോലും പരിഹാരം കാണുന്നതിൽ മുഴുകി. ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഒരിക്കലും തളർച്ച ബാധിക്കുകയില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ ദുഃഖം ഏറ്റുവാങ്ങുകയാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായും തളർച്ച ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ചോ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചോ ചിന്തിച്ച് വ്യാകുലമാകാതിരിക്കുക. പ്രവൃത്തിയിൽ സ്ഥിരമായി നിലനിൽക്കുക. എന്തു തന്നെ സംഭവിച്ചാലും ചുവടുകൾ മുന്നോട്ട് മാത്രം വയ്ക്കുക. നിങ്ങൾക്കും നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങൾ പ്രവൃത്തികളെ വളരെ ഇഷ്ടത്തോടുകൂടെ സമീപിക്കും എങ്കിൽ നിങ്ങൾക്ക് കഷ്ടമൊന്നും കൂടാതെ ജീവിക്കുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഭാവിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം പ്രാപ്തമാകുന്നതുമാണ്. എന്നാൽ ഈ വചനം എപ്പോഴും മനസ്സിലിരിക്കട്ടെ, അതായത് പ്രവൃത്തി നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നില്ല. പ്രവൃത്തിയെക്കുറിച്ചുള്ള വ്യാകുലതകൾ ഫലത്തെക്കുറിച്ചിട്ടുള്ള വ്യാകുലതകളാണ് നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നത്. അതുകൊണ്ട് വ്യാകുലത വെടിഞ്ഞ് പ്രവൃത്തിയിൽ മുഴുകൂ. വിജയം സുനിശ്ചിതമാണ്. ചിന്തനം ചെയ്തു നോക്കൂ.